മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ രസകരമായ ഒരു വാട്സപ്പിലെ മെസ്സേജ് എനിക്ക് ദുബായിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരാൾ 00968 ISD ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അയച്ചു തന്നിരുന്നു. വേറെ എഴുതിയിട്ടില്ല. വളരെ രസകരമായിട്ട് തോന്നി, ഞാനത് വായിക്കാം. അത് നമ്മുടെ പൈതൃകവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ലളിത് മോദിക്ക് വിസ കൊടുത്തതും സുഷമ സ്വരാജിൻ്റെ റോഡും എല്ലാമായിട്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ചേർന്നുള്ള നല്ലൊരു ആർട്ടിക്കിളാണ്. ലളിത് മോദിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് പോർച്ചുഗലിലേക്ക് പോകുവാൻ വേണ്ട യാത്രാരേഖകൾ നൽകുവാൻ സുഷമ സ്വരാജ് എഴുതിയ കത്ത് കോൺഗ്രസ് ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. എന്നാൽ അവർ മറന്നുപോയ പഴയ ഒരു സംഭവമുണ്ട്. 1985 കഥ, കൃത്യമായി പറഞ്ഞാൽ 1985 ജൂൺ 11 അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ഇന്ത്യക്കാരനായ ഒരു കുറ്റവാളിക്ക് പ്രസിഡന്റിന്റെ പ്രത്യേക മാപ്പ് അനുവദിച്ചു. വാഷിംഗ്ടണിൽ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കാലുകുത്തിയ ദിവസമായിരുന്നു അത്. കപ്പൽ മുക്കി നിരവധി പേരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ 35 തടവ് ശിക്ഷയ്ക്ക് അമേരിക്കൻ കോടതി വിധിച്ച ആദിൽ ഷഹരിയാൻ അന്ന് ജയിൽ മോചിതനായി. 5 ക്രിമിനൽ കുറ്റങ്ങൾ പ്രതിയായിരുന്നു അന്ന് അമേരിക്കൻ തടവറയിൽ നിന്ന് പുറത്തു വന്നത്. രാജീവ് ഗാന്ധിയുടെ കളിക്കൂട്ടുകാരനായിരുന്നു ആദിലിനെ പുറത്തു കൊണ്ടുവരാനായി വലിയൊരു പാതകവും രാജീവ് ഗാന്ധി ചെയ്തു. ഭോപ്പാൽ ദുരന്തത്തിലെ മുഖ്യപ്രതിയായ വാറൻ ആൻഡേഴ്സൺ ഈ ഒത്തുകളിയുടെ ഭാഗമായി രക്ഷപ്പെട്ടു. ആദിലിന് മാപ്പ് നൽകാൻ റൊണാൾഡ് റീഗൻ മുന്നോട്ട് വെച്ച ഏക വ്യവസ്ഥ വാറൻ ആൻഡേഴ്സൺ എന്ന യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ തലവനെ വെറുതെ വിടണമെന്നായിരുന്നു. അത് രാജീവ് അംഗീകരിച്ചു. വൈറ്റ് ഹൗസ് തന്നെ അക്കാലത്ത് ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഭോപ്പാൽ ദുരന്തത്തിന് ഉത്തരവാദിയായ പ്രതിയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇതോടെ 25,000 രൂപയുടെ ആൾജാമ്യത്തിൽ ആൻഡേഴ്സണ് ജയിലിന് പുറത്തിറങ്ങാൻ സാധിച്ചു. പിന്നീട് അമേരിക്കയിലേക്ക് പറന്ന ആൻഡേഴ്സൺ പിന്നീട് ഒരിക്കലും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നില്ല. ഇയാളെ വിട്ടുകിട്ടാൻ പലതവണ ഇന്ത്യ അമേരിക്കയെ സമീപിച്ചു എങ്കിലും അവർ വഴങ്ങിയതുമില്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റീഗന്റെ അഭ്യർത്ഥന രാജീവ് അംഗീകരിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു ഇത്. ആദിലിനെ ജയിൽ മോചിതനാക്കിയ ശേഷം ആൻഡേഴ്സനെ വിട്ടുകിട്ടാൻ രാജീവ് ഗാന്ധി ഒന്നും ചെയ്തതുമില്ലെന്നാണ് മറ്റൊരു വസ്തുത. ആൻഡേഴ്സൺ ഇന്ത്യ വിട്ട സമയത്ത് തന്നെ അതിന് ശ്രമിച്ചിരുന്നു എങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ കൊടും കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന ആൻഡേഴ്സണിനെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലൂടെ ശിക്ഷിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മരണം വരെ ആൻഡേഴ്സൺ അമേരിക്കയിൽ സുഖജീവിതം നയിച്ചു. വിദേശകാര്യ വിദഗ്ധനായിരുന്ന മുഹമ്മദ് യൂസഫിന്റെ മകനായിരുന്നു ആദിൽ. ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വസ്തരിൽ ഒരാൾ. അധികാരം ഇന്ദിരാഗാന്ധിയിലെത്തിയപ്പോൾ മുഹമ്മദ് യൂസഫ് നെഹ്റു കുടുംബവുമായുള്ള അടുപ്പം കാത്തുസൂക്ഷിച്ചു. പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയുമായി. പഠനകാലത്ത് ഈ ബന്ധത്തിന്റെ കരുത്തിൽ ആദിൽ രാജീവിന്റെ സുഹൃത്തായി. പിന്നീട് അമേരിക്കയിൽ ക്രിമിനൽ കേസുകളിലും കുടുങ്ങി. ഈ സുഹൃത്തിനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റീഗനുമായി നടത്തിയ നയതന്ത്ര ഇടപാടുകളിലൂടെ മോചിപ്പിച്ചത്. അതിന് നൽകിയ വില ഭോപ്പാൽ ദുരന്തത്തിൽ മരിച്ച ആയിരങ്ങൾക്കുള്ള നീതി നിഷേധവുമായിരുന്നു. പിന്നെ കൂടുതൽ അങ്ങോട്ട് ഒലത്താൻ വന്നാൽ ഇറ്റാലിയൻ അമ്മച്ചി ബോഫേഴ്സ് കേസിലെ പ്രതിയും സ്വന്തം അമ്മാവനുമായ ഓട്ടോവിയോ ക്രിത്രോച്ചിയെ ദില്ലി എയർപോർട്ടിൽ കൊണ്ടുവിട്ട കഥ കൂടി പറയേണ്ടി വരും. യഥാർത്ഥത്തില് ലളിത് മോദിയെ വിടുന്നതിന് സുഷമ സ്വരാജ് കൊടുത്ത ആ കത്തിന്റെ വരിയാണ് ഞാൻ വായിച്ചത്. ഇത് വായിക്കാനൊരു കാരണം ഉണ്ടായത്, ശരിക്ക് എത്രയോ കൊടും കൊലകൾ ചെയ്തവരെ, ക്രൂരത ചെയ്തവരെ, അവരെ എല്ലാവരെയും വിടിയിക്കാൻ കാരണമായ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിക്ക് കാരണമായവര് ഇങ്ങനെ ആക്രോശിക്കുകയും തനി മന്ദബുദ്ധിയായ ഭാവി പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ, അയാളുടെ നടത്തവും സംസാരവും അയാളുടെ പ്രതികരണവും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അയാളെ കളിയാക്കുന്ന രീതിയുമെല്ലാം കണ്ടാൽ
നമ്മുടെ മീഡിയ, ഭാരതത്തിലെ മീഡിയ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മം, ഏറ്റവും പവിത്ര കർമ്മം, ഏറ്റവും നല്ല കർമ്മം എല്ലാ ദിവസവും ഈ നെഹ്റു കുടുംബത്തിലെ അവസാനത്തെ തലമുറയെ നിരന്തരം ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ മഹത്വം ഒരിക്കലും മനസ്സിൽ നിന്ന് മറയാതെ ഇങ്ങനെ നിൽക്കും ഓരോ ദിവസവും ചാടുന്നതും. ഇത് എൻ്റെ തറവാട്ട് സ്വത്താണ്, താനാരാ ഭരിക്കാൻ എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഇറ്റാലിയൻ രക്തമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആ പ്രതികരണത്തിൽ അത്ഭുതം തോന്നിയത് ഈ ലളിത് മോഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും പ്രതികരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പത്രവാർത്തകളിലൂടെ ഒന്നും കണ്ടില്ല. ഒരു പക്ഷേ ഈ രാഹുൽ ഗാന്ധി എന്ന ഭാവി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും സംസാരവും പെരുമാറ്റവും ഓരോന്നും കാട്ടിക്കൂട്ടിയതുമെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകനായി കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വാഴ്ത്തപ്പെട്ട സുധീരൻ സാർ ഉൾപ്പെടെ ഒന്നും പറയുന്നതായിട്ട് ഇപ്പൊ കേൾക്കുന്നില്ല. ഒരുപക്ഷെ മനസ്സിലായി കാണും, ഇവരിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുകയാണ് കുറെ നല്ലത് എന്ന് മനസ്സിലായി കാണും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കും ഓരോ വരിയും ഓരോ പ്രസംഗവും എന്റെ തറവാട്ട് സ്വത്ത് ഭരിക്കാൻ നീ ആരാണ് എന്ന രീതിയിൽ ഉള്ളൊരു പ്രതികരണം നിരന്തരം ടി വിയിലൂടെ കാണുമ്പോൾ അറിയാതെ കോൺഗ്രസിനോട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബഹുമാനം തോന്നുകയാണെങ്കിൽ അത് അപ്പപ്പം തന്നെ ഇല്ലാതെയാക്കാൻ ഇങ്ങനെ ഈ വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതും അയാൾ കൈയും കോളറുമെല്ലാം ഉയർത്തി ഇങ്ങനെ ആക്രോശിക്കുന്നതും കാണിക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും നിരന്തരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡേഴ്സൺ എന്ന മഹാകൊലയാളിയെ വിട്ടുകൊടുത്ത രാജീവ് ഗാന്ധി ക്രിമിനൽ കുറ്റങ്ങളിൽ 35 വർഷം അമേരിക്കൻ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയെ തൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത രാജീവ് ഗാന്ധി അതേപോലെ ബോഫേഴ്സിൻ്റെ എല്ലാം മീഡിയേറ്ററായിരുന്ന കൊത്രോച്ചിയെ വിട്ടുകൊടുത്ത ആ രാജീവ് ഗാന്ധിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇങ്ങനെ ആക്രോശിക്കുന്നത് കാണുമ്പോൾ ബൈബിളിലെ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഒരുപക്ഷെ ബൈബിളിലെ ഒരേ ഒരു നല്ല വരി അതായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.